ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. സൈനികർക്കൊപ്പം രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പാർലമെന്റ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദി പക്ഷാഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെയും കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെയും വിവിധ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉൾപ്പെടെ അടുത്തിടെ അന്തരിച്ച നേതാക്കളെ അനുസ്മരിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. ഇന്ന് ഇരുസഭകളിലുമായി 17 ബില്ലുകൾ പരിഗണനയിൽ വരും. രാജ്യസഭാ ഉപാധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പും നടക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഉപധനാഭ്യർത്ഥനയെ തുടർന്നാണ് ലോക്സഭയിൽ 11 രാജ്യസഭയിൽ 6 ബില്ലുകൾ പരിഗണനയിൽ വരിക. കോവിഡ് രോഗവ്യാപന പശ്ചാത്തലത്തിൽ കടുത്ത ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചാണ് സമ്മേളനം. സൈനികർക്കൊപ്പം രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പാർലമെന്റ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് പാർലമെന്റിന് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊറോണയുടെ പ്രത്യേക സാഹചര്യത്തിലാണ് പാർലമെന്റ് ചേരുന്നതെന്നും രോഗത്തിനെതിരെ ഫലപ്രദമായ മരുന്ന് കണ്ടെത്തും വരെ ജാഗ്രത തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒട്ടേറെ സുപ്രധാന വിഷയങ്ങളിൽ ഗൌരവമേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വേദിയാകുമെന്നും എല്ലാ അംഗങ്ങളും ഉത്തരവാദിത്തത്തോടെ അതിൽ പങ്കുചേരുമെന്നും പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു. കേരള ഹിന്ദി പ്രചാരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹിന്ദി പക്ഷാഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. കേരളീയർ മലയാളത്തിനും ഇംഗ്ലീഷിനുമൊപ്പം ഹിന്ദി പഠിക്കാനും എക്കാലത്തും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ലോകവീക്ഷണം തന്നെ മാറും എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. രണ്ടാഴ്ചത്തെ ആഘോഷത്തിന്റെ ഭാഗമായി കവിസമ്മേളനം, സാഹിത്യ സെമിനാർ, ഔദ്യോഗിക ഭാഷാ ശില്പശാല, സാഹിത്യ മത്സരങ്ങൾ, ഹിന്ദി പ്രചാരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യം ഹിന്ദി ദിവസ് ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഹിന്ദി ഭാഷയുടെ വികാസത്തിന് സംഭാവനകൾ നൽകിയവരെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദിച്ചു. ദേശീയ ഹിന്ദി ദിനമായ ഇന്ന് മുതൽ രാഷ്ട്രഭാഷാ വേദി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. കുയിലക്കണ്ടി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 78%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 77,000 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ആകെ 37.8 ലക്ഷത്തോളം പേർക്ക് രോഗം ഭേദമായി. 92,071 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ആകെ കോവിഡ് ബാധിതർ 48.46 ലക്ഷമായി. 9.86 ലക്ഷം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. 1,136 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണം 79,722. കേരളത്തിൽ നിലവിൽ 30,072 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 3,139 പേരിൽ 2,912 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 251 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്നലെ 1,855 പേരാണ് രോഗമുക്തരായത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3 കോടിയോടടുക്കുന്നു. 71 ലക്ഷത്തിലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 2,10 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. 9 ലക്ഷത്തിലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. വയനാട് പുൽപ്പള്ളി മേഖലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച 2 പേരുടെ സമ്പർക്കത്തിലൂടെ 5 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച രോഗി പുൽപ്പള്ളി കനറാ ബാങ്കിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ബാങ്ക് അടച്ചിടാനും ജീവനക്കാരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗനിരക്കാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് കോർപ്പറേഷൻ, കടലുണ്ടി, ചോറോട്, വടകര, ഫറോഖ് പ്രദേശങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ 54-56 വാർഡുകൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കണ്ണൂർ തലശ്ശേരിയിലെ മലബാർ കാൻസർ സെന്ററിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 50 കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനവും 114 കോടി രൂപയുടെ പുതിയ പദ്ധതികളുടെ ശിലാസ്ഥാപനവുമാണ് ഇതിൽ പ്രധാനം. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 300 കിടക്കകൾ സജ്ജമാക്കിയുള്ള കോന്നി മെഡിക്കൽ കോളേജിന് ശബരിമലയിൽ നിന്നും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. 50 ഏക്കർ ഭൂമിയിലാണ് കോന്നി മെഡിക്കൽ കോളേജ് നിർമ്മിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിച്ചു. ആദ്യ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മാസം 19 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. അലോട്ട്മെന്റ് വിവരം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ചവർ നിശ്ചിത തീയതിയിലും സമയത്തും അതത് സ്കൂളുകളിലെത്തി പ്രവേശനം നേടണമെന്ന് അറിയിപ്പിൽ പറയുന്നു. US ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് പുരുഷ കിരീടം ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമിന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ ടൈബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തിയാണ് ഡൊമിനിക് തീം കിരീടമണിഞ്ഞത്. 5 സെറ്റ് നീണ്ട മത്സരത്തിൽ ആദ്യ 2 സെറ്റ് പരാജയപ്പെട്ട ശേഷമാണ് ഡൊമിനിക് തീം തിരിച്ചുവരവ് നടത്തിയത്. ജാതി ഭേദമന്യേ സേവനം ലഭ്യമാക്കി വട്ടവടയിൽ പൊതു ബാർബർ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കോവിലൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ആരംഭിച്ച ബാർബർ ഷോപ്പ് ദേവികുളം MLA എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോബിരൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പഞ്ചായത്ത് കെട്ടിടത്തിലാണ് പുതിയ ബാർബർ ഷോപ്പ് ഇന്നലെ പ്രവർത്തനം ആരംഭിച്ചത്. വട്ടവട പഞ്ചായത്തിലെ ചക്കിളിയ വിഭാഗങ്ങൾക്ക് 10 ആണ്ടുകളായി ബാർബർ ഷോപ്പുകൾ തലമുടി വെട്ടുന്നതിന് മുന്നോക്ക വിഭാഗങ്ങൾ അനുവാദം നൽകിയിരുന്നില്ല. സംഭവം വിവാദമായതോടെ 2 ബാർബർ ഷോപ്പുകൾ പഞ്ചായത്ത് പൂട്ടിച്ചിരുന്നു. ഇതിനുശേഷമാണ് എല്ലാവർക്കും പ്രവേശനമുള്ള ജനകീയ ബാർബർ ഷോപ്പ് ഇന്നലെ പ്രവർത്തനം തുടങ്ങിയത്. കോവിലൂരിൽ നടന്ന ചടങ്ങിൽ എസ് രാജേന്ദ്രൻ MLA ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. വയനാട് മുത്തങ്ങ പൊൻകുഴി അമ്പലത്തിന് സമീപത്തുനിന്നും അതിമാരകമായ മയക്കുമരുന്നുകളുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് പിടിയിലായി. പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാടാമ്പുഴ സ്വദേശികളിൽ 2-ാമത്തെ യുവാവിന്റെ മൃതദേഹവും കണ്ടെത്തി. കാടാമ്പുഴ കരേക്കാട് സ്വദേശി ഇർഫാന്റെ മൃതദേഹമാണ് തെരച്ചിലിനിടയിൽ കുന്തിപ്പുഴ പാലത്തിന് സമീപത്തുനിന്നും കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് അലിയുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് കാടാമ്പുഴ കരേക്കാട് നിന്നുള്ള 6-അംഗ സംഘം കുരുത്തിച്ചാൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ എത്തിയത്. ഇന്നലെ വൈകിട്ട് തുറന്ന കേരള ഷോളയാർ ഡാമിന്റെ 3-ാം നമ്പർ ഗേറ്റ് നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ അടച്ചതായി അധികൃതർ അറിയിച്ചു. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ബുധനാഴ്ച വൈകിട്ട് 5-ന് തുറക്കും. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇത്തവണയും ഭക്തർക്ക് സന്നിധാനത്ത് പ്രവേശനമില്ല. പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി നടയടയ്ക്കും. സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി പാലക്കാട് ചെമ്പൈ ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന പൈതൃക സംഗീത ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. ചെമ്പൈക്കുള്ള സംഗീത അർച്ചനയും സാംസ്കാരിക ലോകത്തിന് നൽകുന്ന സംഭാവനയുമാണ് പൈതൃക സംഗീത ഗ്രാമമെന്ന് മന്ത്രി പറഞ്ഞു. മഹാകവി ഒളപ്പമണ്ണയുടെയും പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഇന്ദുചൂടന്റെയും സ്മാരകങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി AK ബാലൻ നിർവഹിച്ചു. മികച്ച നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർക്കുള്ള ഈ വർഷത്തെ ദേശീയ പുരസ്കാരം ഷിനിത് പാട്യത്തിന്. കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. രാജ്യത്തെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം ഈ സ്കൂളിനാണ്. ഈ മാസം 24-ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരം സമ്മാനിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. സൈനികർക്കൊപ്പം രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പാർലമെന്റ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദി പക്ഷാഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെയും കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെയും വിവിധ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.